ശോയിക്കേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കാണാം. ഈ ലോക ജീവിതത്തിനപ്പുറം മുഖാമുഖം കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിനമുണ്ടെന്ന് വെളിപാടിൻ്റെ പുസ്തകം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ ആദ്യം ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ പാപത്തിൽ നിന്നും രക്ഷിക്കാനാണെങ്കിൽ, രണ്ടാമത് കർത്താവ് വരുന്നത് വിധിയാളനായിട്ടാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം നൽകുന്ന വിധിയാളനായ, നീതിമാനായ വിധിയാളനായിട്ടാണ് കർത്താവ് വരിക. അപ്പോൾ നമ്മൾ നിത്യജീവൻ്റെ ഉയർപ്പിനായിട്ടാണോ, നിത്യരക്ഷയുടെ അല്ലെങ്കിൽ നിത്യശിക്ഷയുടെ ഒക്കെ ഉയർപ്പിനായിട്ടാണോ പുറത്തു വരുന്നത് എന്ന് ആത്മശോധന ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ ജീവിതത്തിൻ്റെ കാലഘട്ടം. ഇതാ വിധിക്കാനുള്ള അധികാരം ദൈവം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. ആ പുത്രനായ ഈശോയാണ് യാൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ ഈശോയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചത്. ഞാൻ ഭക്ഷിക്കുകയും പാനക ചെയ്യുകയും ചെയ്തത് എൻ്റെ ശിക്ഷാവിധിയാണ്. ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തത് എൻ്റെ ശിക്ഷാവിധിയാണ്. അതുകൊണ്ടാണല്ലോ 1 കൊരിന്ത്യർ 11:27 വചനങ്ങളിൽ പറയുന്നത്, അയോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്നവൻ അവൻ്റെ തന്നെ ശിക്ഷാവിധിയാണ് ഏറ്റെടുക്കുന്നത്. യോഗ്യതയോടുകൂടി കർത്താവിൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോഴാണ് ജീവൻ്റെ ഉയർപ്പിനായി നമ്മൾ പുറത്തു വരിക. കർത്താവേ, ഞങ്ങളുടെ പാപത്തിൻ്റെ മേഖലകളെ തിരിച്ചറിഞ്ഞ് നിന്റെ കാരുണ്യത്തിൽ ഞങ്ങളുടെ ജീവിതം പുനരാരംഭിക്കേണ്ട വിഷയങ്ങളെ മനസ്സിലാക്കി ആ കാരുണ്യത്തിൽ സമർപ്പിക്കാനുള്ള കൃപ തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ കൊച്ചു ജീവിതത്തിൽ, വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഈ ജീവിതത്തിൽ, ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്ന ഈ ജീവിതം, നിന്നിരുന്ന സ്ഥലം പോലും അജ്ഞാതമായി തീരുമെന്ന് വചനത്തിനോട് നീ പറഞ്ഞില്ലേ. കർത്താവേ, ഈ ജീവിത കാലഘട്ടത്തിൽ സ്വർഗത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടിയൊക്കെ തീരുമാനങ്ങൾ എടുക്കുവാൻ, നിലപാടുകൾ എടുക്കുവാൻ ശക്തി തരണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എന്ന് പറഞ്ഞാൽ സുവിശേഷ അധിഷ്ഠിത ജീവിതം, ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ, എളിമപ്പെടാൻ, അനുസരിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ മനോഭാവം സ്വീകരിച്ച് ജീവിക്കാൻ കർത്താവേ ഞങ്ങൾക്ക് ശക്തി തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ അയോഗ്യരാണ്, ഞങ്ങൾ പാപികളാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറവുകളുണ്ട്. പക്ഷെ കർത്താവേ, നിൻ്റെ കാരുണ്യമാണല്ലോ, നിൻ്റെ ദയയും നന്മയുമാണല്ലോ കർത്താവേ ഞങ്ങളെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നിൻ്റെ സ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നത്. കർത്താവേ, നിൻ്റെ കാരുണ്യത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും സമർപ്പിക്കുന്നു. മുറിയപ്പെട്ട അനുഭവങ്ങളുണ്ട്, തകർക്കപ്പെട്ട ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട്, ജീവിതത്തിൻ്റെ സംഘർഷങ്ങളുടെയും അസ്വസ്ഥതകളിലൂടെ എല്ലാം കടന്നു പോകുന്നുണ്ട്. ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളുടെ കാലഘട്ടത്തിലാണ് ഞങ്ങളായിരിക്കുന്നത്. ഈ അനുഭവത്തിൻ്റെയും അവസ്ഥകളുടെയും നടുവിലും ഈശോയെ നിന്നോട് ചേർന്നിരിക്കുവാൻ, സ്വർഗത്തിനായി തീരുമാനങ്ങൾ എടുക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ദൈവമേ, നിൻ്റെ കാരുണ്യത്തിൽ നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ അനുഭവങ്ങൾ ഞങ്ങൾക്ക് നീ സമ്മാനിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധീകരിക്കപ്പെടേണ്ട നമ്മുടെ ജീവിത അനുഭവങ്ങളെയും കർത്താവിൻ്റെ കാരുണ്യത്തിൽ സമർപ്പിച്ച് തറന്ന സ്വരത്തിൽ ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി എന്നെ
ഹൃദയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിക്ഷനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ ഉപകരണങ്ങളോടെ ഒട്ടുമേലായിരുന്ന ദിവ്യകാരുണ്യേശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങും. നമുക്ക് നമ്മുടെ എല്ലാ പ്രത്യേക പ്രാർത്ഥനകളും ചേർത്ത് വയ്ക്കാം. നമ്മുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടാകാം, അതെല്ലാം ഈ ആശീർവാദ സമയത്ത് പ്രത്യേകം സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്, അവരെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ആലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആന്തരിക സൗഖ്യ ധ്യാനത്തെ പ്രത്യേകം സമർപ്പിക്കാം. ഇന്ന് സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ദിവസമാണ്, പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാളെ ചാലക്കുടി ഫൊറോന ദേവാലയത്തിൽ ആരംഭിക്കുന്ന ധ്യാനത്തെയും സമർപ്പിക്കാം. നാളത്തെ കഴിഞ്ഞ് ബാംഗ്ലൂർ SFS ദേവാലയത്തിൽ ആരംഭിക്കുന്ന ധ്യാനത്തെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ഈ ആലയത്തിലും പുറത്തുമായി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും കർത്താവിൻ്റെ വലിയ കരുണ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെയും എല്ലാ പ്രത്യേക നിയോഗങ്ങളെയും കർത്താവിൻ്റെ സ്നേഹത്തിൽ സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.